ഇന്ന് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു ചെറിയ യാത്രയ്ക്ക് പോവുകയാണ്. മൺറോതുരുത്ത്. ഞാൻ മുൻപും പല പ്രാവശ്യം പോയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും കാണാൻ തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണ് മൺറോതുരുത്ത്, മൺറോസ് ഐലൻഡ്. ഇന്ന് മൺറോസ് ഐലൻഡിലെ പള്ളിയാംതുരുത്താണ് നമ്മുടെ ലക്ഷ്യം. പള്ളിയാംതുരുത്തിനെ പറ്റി ഞാൻ പിന്നീട് പറയാം. ഇത് നമ്മൾ താമസിക്കുന്ന ഒരു ഹോം സ്റ്റേയുടെ അടുത്താണ്. നല്ല അടിപൊളി സീനറിയാണ് ഇവിടെ. കുറച്ച് ഉള്ളിലോട്ടാണ് ഈ സ്ഥലം. ഗോപ്രോ ക്യാമറയൊക്കെ ഉള്ളവർക്ക് നല്ല വിഷ്വൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിനടുത്താണ് ഒരു കട ഉള്ളത്. ഈ കടവിൽ നിന്നാണ് നമ്മൾ ബോട്ട് മാർഗം യാത്ര തിരിക്കുന്നത്. മൺറോതുരുത്ത് ഒരു പ്രാവശ്യം ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാ വരാത്തവരെല്ലാം തീർച്ചയായിട്ടും വരണം. ഈ വരുന്നതാണ് നമ്മൾ പോകാനുള്ള ബോട്ട്. ഇതിനെ ഷിക്കാര എന്നാണ് പറയുന്നത്. നമ്മൾ കാശ്മീരിൽ കാണുന്ന ഷിക്കാര പോലെയല്ല, ഇതൊരു വലിയ ബോട്ടിൻ്റെ സൈസാണ്. ഏതാണ്ട് ഒരു 10 പേർക്കൊക്കെ ഇരിക്കാതിനകത്ത്, 10-10 പേർക്കകത്തിരിക്കാം. ഇതിലിരുന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യാലും വിഷ്വലാണ്. നമ്മുടെ ഷിക്കാരയിൽ പാട്ടും അത്യാവശ്യത്തിന് ഡാൻസും ഒക്കെ കളിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ബുക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ നമ്പറൊക്കെ ഞാൻ കൊടുത്തിക്കാം. ഞാനും എൻ്റെ സുഹൃത്തുക്കളും അത്യാവശ്യം ഷൂട്ട് ചെയ്യുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. എല്ലാവർക്കും മൊബൈലിലും ക്യാമറകളിലും ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്.
ഈ പോകുന്നത് പറക്കുന്ന മീനെ എനിക്ക് കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഇത് പറന്നു തുടങ്ങിയ സാധനം ഞാൻ കാണാൻ പറ്റിയില്ല. നല്ല സുന്ദരം കാഴ്ചകളാണ് കണ്ടോ, ഇടയ്ക്ക് ക്രോസ് ചെയ്ത് പോകുന്ന വഞ്ചികളും ബോട്ടുകളും. അത് ആ കാണുന്നതാണ് പള്ളിയാംതുരുത്ത്. നമ്മൾ പള്ളിയാംതുരുത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഐലൻഡാണ്, ആൾക്കാരൊന്നും ഇല്ല. പണ്ട് ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. Thank you.
ഈ വഴിയാണ് എൻട്രി. ഇതുവഴിയാണ് നമ്മൾ, ഇത് ഒന്ന് രണ്ട് എൻട്രി ഉണ്ട്, എന്നാൽ ഈ വഴിയാണ് നമ്മൾ കയറി പോകുന്നത്. ഇതെന്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഷൂട്ട് നടക്കുന്നുണ്ട്, സീരിയലും സിനിമയും. ഇപ്പോഴും ആൾക്കാർ വന്ന് പോകാറുണ്ട് ഇവിടെ. നല്ല വെയിലായണ്ടേ ഷൂട്ട് ചെയ്യാൻ നല്ല പാടാ, ഉഗ്ര വെയിലാണ്, നല്ല ചൂടാണ്. ഈ ഐലൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ. നമ്മളെ മൺറോ തുരുത്തിൽ നിന്ന് ഇത് ഒരു ആളൊഴിഞ്ഞ ഒരു തുരുത്താണ്. ഇവിടെ വളരെ സിനിമാ നടന്മാരും സിനിമ ഷൂട്ടിങ്, സീരിയൽ ഷൂട്ടിങ് അങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പട്ടിയുണ്ട്, പട്ടി ഇവിടെ വന്നതാണ്. ഇവിടെ ഒരു പട്ടി, ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു, പക്ഷേ പട്ടി ഇവിടെ ഇല്ല, കാണാനില്ല. അപ്പോൾ നമ്മളിവിടുന്ന് നമ്മളിവിടുന്ന് വഴികാട്ടി കളിയൊക്കെ കണ്ടു, വഴികാട്ടി തന്ന് അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങിയാണ്. ഓക്കെ, നമ്മളവിടെ നിന്ന് തിരിച്ചു വന്ന് നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്, വന്നിടത്തേക്ക് തന്നെ പോവുകയാണ്. ഒരു രണ്ട് മണിക്കൂർ ബോട്ടിങ്ങാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വളരെ കുറവാണ്, രണ്ട് മണിക്കൂറിനൊക്കെ 1400-1600 ബോട്ട് കിട്ടും. ഇഷിക്കാ ചൂട് സമയവും മഴ സമയമാണെങ്കിൽ ഇഷിക്കാര പോലത്തുള്ള ബോട്ടുകളാണ് ബെറ്റർ കേട്ടോ. കാരണം മഴയും പെയ്യത്തില്ല, കാഴ്ചകളും കാണാം, വെയിലും കൊള്ളത്തില്ല. ഇവിടെ ഒരുപാട് സഞ്ചാരികളൊന്നുണ്ട്, ഈ നാട്ടും പ്രദേശത്തുകാരും നമ്മളെപ്പോലുള്ള കേരളത്തിനകത്തുള്ള ആൾക്കാരും, പിന്നെ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും എല്ലാം വന്നു പോകാറുണ്ട്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. Thank you.
കുറച്ച് വള്ളങ്ങ് മുങ്ങി കിടക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ പണ്ട് മണലൂറ്റക്കുള്ള സമയത്ത് ഈ ഒരു മണൽ നിറച്ചിട്ട് ഇവിടെ ഇട്ടിട്ട് പോകുന്ന പതിവുണ്ട്. അപ്പോൾ അതൊന്നും ആരും തിരിച്ചെടുക്കത്തില്ല, അതായിരിക്കാനുള്ള സാധ്യത. അങ്ങനെ നമ്മൾ വന്ന കടവിലേക്ക് വന്നു. കുറച്ച് വിഷയങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം ഇത് കേട്ടോ.